വാഴയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കീടമാണ് മാണപ്പുഴു അല്ലെങ്കിൽ മാണവണ്ട് പേര് പറയുന്നതുപോലെ തന്നെ മാണപ്പുഴു ആണ് ശരിക്കും ഉപദ്രവകാരി മുതിർന്ന വണ്ട് കറുത്ത നിറത്തിലുള്ള ഏതാണ്ട് ഒരു സെൻറ്റിമീറ്ററോളം നീളമുള്ള വണ്ടുകളാണ് ഇവ മണ്ണിൽ കൂടെ ഊർന്നിറങ്ങി നട്ട് കഴിഞ്ഞ കന്നിൻ്റെ മാണത്തിൻ്റെ പുറംഭാഗത്ത് മുട്ടയിടുകയും അവിടെ നിന്നും വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളാണ് മാണം തുരന്ന് ഉള്ളിൽ കയറി നശിപ്പിക്കുന്നത് ഈ പുഴുക്കളെ തിരിച്ചറിയൽ എളുപ്പമാർഗം നിൽക്കുന്ന വാഴയ്ക്ക് പെട്ടെന്ന് മഞ്ഞളിപ്പ് വരികയോ അല്ലെങ്കിൽ നല്ല വെള്ളവും വളവും കൊടുത്തിട്ട് വാഴയ്ക്കൊരു ക്ഷീണം കാണുകയാണെങ്കിൽ നമുക്ക് ഭാഗത്തെ മണ്ണ് മാറ്റി നോക്കുമ്പോൾ തന്നെ അറിയാം മാണപ്പുഴു ബാധിച്ചെന്ന് അതുകൊണ്ടാണ് കർഷകരോട് പ്രത്യേകം പറഞ്ഞത് വാഴയുടെ വളർച്ച ഘട്ടത്തിലെ ആദ്യത്തെ നാല് മാസം പ്രധാനപ്പെട്ടതെന്ന് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ മാണം തുരന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കി അത് മുഴുവൻ തിന്ന് നശിപ്പിച്ച് അതുവഴി മറ്റു രോഗാണുക്കളെ കൂടെ ബാധിക്കുമ്പോഴാണ് മാണപ്പുഴുവിൻ്റെ ആക്രമണം രൂക്ഷമായി മാറുന്നത് മാണപ്പൊഴുവിനെ നിയന്ത്രിക്കാനുള്ള നടപടികൾ ഇപ്രകാരമാണ് മുൻകൃഷിയുടെ അവശിഷ്ടങ്ങൾ തോട്ടത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അതിനാദ്യം ചെയ്യേണ്ടത് തോട്ടം മുഴുവൻ കിളച്ച് മറിക്കുക എന്നുള്ളതാണ് അതുവഴി നമുക്ക് ഈ കീടങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും ഇനി കരിക്കൻ കേട് ബാധിക്കാത്ത എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രോഗവിമുക്തമായ കന്നുകൾ നമ്മൾ തിരഞ്ഞെടുത്ത ശേഷം ഇനി അഥവാ അതിലെന്തെങ്കിലും കീടുണ്ടെങ്കിൽ അതിനെ കരിക്ക് ചെത്തും കണക്ക് അതിൻ്റെ കേടായ ഭാഗങ്ങൾ ചെത്തി വൃത്തിയാക്കിയ ശേഷം നമ്മൾ സൂഡോമോണാസ് അൻപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന ലായനയിലോ അല്ലെങ്കിൽ ബുവേറിയ ബാസിയാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയ ലായനയിലോ പത്ത് മിനിറ്റ് മുക്കിയ വെച്ച ശേഷം നടുന്നതാണ് നല്ലത് രാസകീടനാശിനിയാണ് ഉപയോഗിക്കാൻ താല്പര്യമെങ്കിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി രണ്ടര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ ചെത്തി മിനിക്കയൊക്കെ അന്ന് അഞ്ച് മിനിറ്റോളം മുക്കി വെച്ച ശേഷം നടന്നതാണ് ഏറ്റവും നല്ലത് വാഴ നട്ട് കഴിഞ്ഞ ശേഷമാണ് മാണപ്പുരുവിൻ്റെ ആക്രമണം ശ്രദ്ധയപ്പെടുന്നതെങ്കിൽ വാഴയുടെ ചുവട്ടിൽ മിത്ര കുമ്പളായ ഭുവേരിയാ ബാസിയാന ഇരുപത് ഗ്രാം ഉൽ വെള്ളത്തിൽ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ ലായനി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇല്ലെങ്കിൽ മിത്രനിമാവരടങ്ങിയ കടാവർ വാഴ ഒന്നിന് നാലെന്ന തോതിൽ വാഴയുടെ നാല് ചുവട്ടിനോട് ചേർന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി രാസകീടനാശിനിയാണ് നമ്മൾ സ്വീകരിക്കാൻ താൽപ്പര്യപ്പെടുന്നതെങ്കിൽ ക്ലോർ പയറിഫോസ് എന്ന കീടനാശിനി രണ്ടര മില്ലിയോ ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലക്കിയ ലായനി ആ ലായനിയുടെ മൂന്ന് ലിറ്റർ വീതം വാഴയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മാണപ്പുഴുവിനെ നമുക്ക് അശേഷം തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്